വീണ്ടും ഒരു നോമ്പുകാലം, ഡേ ടു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ജന്മത്തെക്കുറിച്ചാണ്. ആദ്യ മനുഷ്യൻ ആദം, ആദ്യ സൃഷ്ടിയാണ് ആദം. ആറാം ദിവസം മണ്ണിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെടുത്തവനാണ് ആദം. ഒത്തിരിയേറെ കഥകൾ ആദത്തെക്കുറിച്ചുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് മൂന്ന് മക്കളാണ് ആദത്തിന് ഉള്ളതെന്ന് പറയുന്നത്. കായൻ, അബേൽ, സേത്ത്. അത് ബിബ്ലിക്കൽ വേർഷനാണ്. എക്സ്ട്രാ ബിബ്ലിക്കൽ വേർഷനിൽ അവാൻ, അസുര, ലുലുവ എന്നീ മൂന്ന് പുത്രിമാരും ആദത്തിന് ഉള്ളതായിട്ട് പറയുന്നു. ക്രിസ്ത്യൻ ട്രഡീഷനിലും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ട്രഡീഷനിലും ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചിലും ഇസ്ലാമിലും ആദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 24-ാം തീയതി ഡിസംബറാണ് ഫീസ്റ്റായിട്ട് കൊണ്ടാടുന്നത്. പൂന്തോട്ടക്കാരുടെയും അതുപോലെ തുന്നൽക്കാരുടെയും മധ്യസ്ഥനായിട്ട് ആദത്തെ കണക്കാക്കുന്നവരുമുണ്ട്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവന് മണ്ണിനോട് ചേരണം, ആ ഒരർത്ഥമാണ് ആദം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചത്. പാപം ചെയ്ത് സ്വർഗം നഷ്ടപ്പെടുത്തി മണ്ണിലേക്ക് മടങ്ങുന്ന ആദത്തിന് നമുക്ക് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പാപം ഉത്ഭവം ചെയ്യുകയാണ്. അവൻ മണ്ണിലേക്ക് പോകാൻ തന്നെ വിധിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവർ, ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചാരം പൂശുമ്പോൾ ഓർക്കുക, നമ്മളെല്ലാം മണ്ണിലേക്ക് മടങ്ങാനുള്ളതാണ്. നമ്മുടെ പൂർവ്വപിതാവായ ആദമാണ് നമുക്കത് കാണിച്ചു തരുന്നത്. ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഞാൻ മണ്ണിലേക്ക് തന്നെ മടങ്ങണം. ആ ചിന്ത അവിടെ അർത്ഥവത്താവുകയാണ്. ഈ നോമ്പുകാലത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ കൂടെ സഞ്ചരിക്കട്ടെ.